ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇതേ സമയത്ത് ഞാൻ ഇതേ ബോർഡ് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പകൽ വെളിച്ചത്തിലായിരുന്നില്ല, രാത്രിയായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കുറേ ലൈറ്റായിരുന്നു കാണാനുണ്ടായിരുന്നത്. എല്ലാ കൊല്ലവും ലക്സംബർഗിൽ നടക്കുന്ന ശുഭഫോർ എന്ന് പറയുന്ന ഒരു ഫൺ ഫെയറിനാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നല്ല അട്ടിപൊളി ഒരു ഐസ്ക്രീം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് പോയി. കഴിഞ്ഞ കൊല്ലം ഈ ശുഭഫോർ നടന്നപ്പോൾ രാത്രിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റുകളുടെ ഭംഗി ആസ്വദിക്കുക എന്നായിരുന്നു മെയിൻ പരിപാടി. കുറച്ച് ഗെയിംസ് മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇപ്രാവശ്യം എന്നാൽ ഗെയിംസിലേക്ക് അങ്ങോട്ട് കടക്കാമെന്ന് വിചാരിച്ചിട്ട് കളിക്കുന്നു പൊട്ടുന്നു ഇതന്നെയായിരുന്നു അവസ്ഥ. വിഷ്ണു കളിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ കളിക്കും. പക്ഷേ ദൈവം സഹായിച്ചിട്ട് രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും എന്തിനാണ് പൈസ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ഗെയിംസൊക്കെ അവിടെ നിർത്തി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഭാഷകളിൽ ഒരുപാട് ആൾക്കാർ അലർന്നതായിട്ട് കേട്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസാല പോലത്തെ ഒരു ഊഞ്ഞാലിൽ കുറേ ആൾക്കാരിട്ട് കറക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുള്ളത് രണ്ടായിട്ട് കാണും, രണ്ടുള്ളത് മൂന്നായിട്ട് കാണും, പിന്നെ തല കറക്കും, ഛർദി, വലിയ പ്രശ്നമാണ്. സോ ശുഭഫോർ എന്നൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഈവനിങ് വോക്കിന് ചുമ്മാ ഇറങ്ങിയേക്കുക എന്നുള്ളത്. അങ്ങനെ നടക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളെ കമ്മ്യൂൺ, നാട്ടിലത്തെ പഞ്ചായത്ത് ഓഫീസ് പോലെ എന്നുള്ള ഒരു ഡയലോഗ് ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും പറയുന്നില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം ഇവിടുത്തെ ഒരു റോഡ് ക്രോസിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. സിഗ്നൽ ഗ്രീൻ ആയി കഴിഞ്ഞാൽ പെഡസ്ട്രിയൻസിന് നല്ല ഇമ്പോർട്ടൻസ് തന്നെയാണ്. ആരും നടക്കാനില്ലെങ്കിൽ കൂടെ വണ്ടികളൊക്കെ നിർത്തിത്തരും. അങ്ങനെ ഗ്രീൻ സിഗ്നൽ ഇട്ട് നമ്മൾ നടക്കുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പ്രൗഡ് ഫീലിംഗ് ഒക്കെയാണ്. നമുക്ക് വേണ്ടി വണ്ടി നിർത്തി തന്നു, അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുക. സോ ഇപ്പോൾ നടക്കുന്നത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ്, ഓഷാൻ ഗോ. എൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ പമ്പ് അടുത്തുള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചകൾ മിക്കവാറും എല്ലാ കടകളും എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഉച്ചവരെ ഉണ്ടാവും, ചില കടകൾ തുറക്കും കൂടെയല്ല. അപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ സ്റ്റോറുകളൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നുക. അത്യാവശ്യം ജീവിച്ച് പോകാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ടാവും. പാല്, മുട്ട, ഫ്രോസൺ ഐറ്റംസ്, പിന്നെ അരി, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ എന്തെടുക്കണം എന്നുള്ള ആലോചനയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് മെഷീൻ കണ്ടുപെട്ടത്. പിന്നെ നല്ല ഭാഗ്യമുള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്ന ഓറഞ്ചൊക്കെ നല്ല കയ്പുണ്ടാവുമെന്നും വെറുതെ ഇത്ര യൂറോ ഒക്കെ കൊടുത്തിട്ട് ജ്യൂസ് അടിക്കണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ തിരിച്ചു വെച്ചു. പിന്നെ ബില്ലിംഗ് കൗണ്ടറിൽ നോക്കിയപ്പോഴും നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു മദ്യക്കുപ്പികൾ, അത് നമുക്ക് വേണ്ടല്ലോ. പിന്നെ ആകെ വേണ്ടത് ഈ ചോക്ലേറ്റാണ്, അടിപൊളി ചോക്ലേറ്റാണ് കേട്ടോ. വല്ലാത്ത മോം ഗിൽറ്റ് അടിച്ചുകൊണ്ടാണോന്നറിയില്ല, സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ മീ ടൈം ആഘോഷിക്കാൻ വേണ്ടി പോയിന്നുണ്ടെങ്കിലും വീട്ടിലെത്തിയപ്പോൾ ഷാനിനെയും കൊണ്ട് പോകാൻ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഷാനി പാർക്കിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവളുടെ മുഖത്തുണ്ടേനു. അങ്ങനെ ഇഷാനിക്കുട്ടീൻ്റെ കളിയൊക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഒരു കുട്ടി നല്ല സ്റ്റൈലായിട്ടുണ്ട് സൈക്കിളിൽ വരുന്നു. പിന്നെ ആ കുട്ടിയുടെ വീഡിയോ ഫുൾ ചെയ്യാനിട്ടില്ല. ഇനി ആ കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിലോ? അപ്പോൾ ഇതാണ് കേട്ടോ ആ കുട്ടി. പിന്നെ നോക്കിയപ്പോഴാണ് ഈ ഒരു പാർക്കിൽ പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്, റെസ്റ്റ്ബുൾ പ്ലാസ്റ്റിക് മെറ്റൽ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡസ്റ്റ്ബിൻ. റെസ്റ്റ്ബുൾ എന്ന് പറഞ്ഞാൽ റെസിഡ്യൽ വേസ്റ്റ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്, അതായത് ഞങ്ങളുടെ കമ്മ്യൂണിലുള്ള പബ്ലിക് സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ സ്കൂളുകളിലെ പാർക്കിലൊക്കെ അടുത്തുള്ള പിള്ളേർക്കും പോയി കളിക്കാം. നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സ്കൂൾ അവേഴ്സിൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല. പക്ഷേ വെക്കേഷൻ ദിവസങ്ങളിലും വൈകുന്നേരത്തൊക്കെ ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ ഈ പാർക്കിൽ വന്ന് കളിക്കാറുണ്ട്. പിന്നെ വല്ലപ്പോഴുമൊക്കെ ഞങ്ങളും കളിക്കാറുണ്ട്. ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെ കളിയൊക്കെ ഏകദേശം കഴിയാനായപ്പോഴേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതെന്തോ ഒരു ബാലൻസ് ബോർഡോ അങ്ങനെ എന്തോ ആണ്, പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ലാസ്റ്റ് ഇവിടെ കയറിയിട്ട് രണ്ട് ചാട്ടം ചാടിയിട്ടേ പോവാറുള്ളൂ. എന്താണെന്നറിയില്ല, എങ്ങോട്ടൊന്നുമില്ലാത്ത ധൃതിയിൽ എന്നെയും വലിച്ചോട്ട് ഇഷാനിക്കുട്ടി വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വ്ളോഗായിരുന്നു. ഹോപ്പ് യു എൻജോയ്ഡ്. ബൈ ബൈ.